നമസ്കാരം. ഇന്നത്തെ വിഷയം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചുറ്റമ്പലത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഇന്ന് പറയുന്നത് ശ്രീകോവിലിൽ നിന്നും എത്ര ദെണ്ണ് വരുന്നിടത്താണ് വലിയ ബെരിക്കല്ല് സ്ഥാപിക്കുന്നതെന്ന് നോക്കാം. അത് ചിത്രത്തിലൂടെ കാണിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ കാണുന്നത് ഒരു വലിയ ബെരിക്കലിൻ്റെ രൂപരേഖയാണ്. ആദ്യം ഇതിനെക്കുറിച്ച് പറയാം. അതിൻ്റെ അവയവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പാദുകം മുതൽ പടി വരെ പഞ്ചവർഗം പോലെ ഒരു രൂപമാണ് കാണുന്നത്. അതിൽ പാദുകം, ജഗതി, കുമുദം, കുമുതകപ്പടി, ഗളം, പടി എന്നിങ്ങനെയായി കണ്ടുവരുന്നു. അതിൻ്റെ മുകളിലായി വലിയ വിരിക്കിൻ്റെ ബാക്കി അവയവങ്ങളാണ് കാണുന്നത്. അതായത് ഈ കാണുന്നത് ഗളമായും അതിൻ്റെ മുകളിലായി ഉത്തരമായും അതിൻ്റെ മുകളിൽ വളര്, അതിനോട് ചേർന്ന് മുകളിലായി കബോധം, അതിനോട് ചേർന്ന് മുകളിൽ കബോധപ്പടി, അതിൻ്റെ ഏറ്റവും മുകളിൽ പത്മം. ഇതിന് പൊതുവായ ഒരു പേര് പൂക്കല്ല് എന്ന് പറയാറുണ്ട്. ഇതാണ് ഒരു ബെലിക്കല്ലിൻ്റെ പൂർണ്ണ രൂപം. ഇനി നമ്മൾ ബെലിക്കല്ലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉയരത്തെ നമ്മൾ കൽപ്പിക്കണം. വലിയ ബെലിക്കല്ലിൻ്റെ ഉയരത്തെ കാണിക്കുന്നത് ശ്രീകോവിലിൻ്റെ തറപ്പക്കത്തിൻ്റെ ഉയരമോ, അതായത് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഉയരം ശ്രീകോവിലിന്റെ തറപ്പും, അതേ ഉയരത്തിൽ ഇവിടെ ബലിക്കല്ലാകാം. അതല്ലെങ്കിൽ ശ്രീകോവിലിനൊരു ഗർഭഗ്രഹം ഉണ്ടെങ്കിൽ ഗർഭഗ്രഹത്തിന്റെ തറപ്പൊക്കത്തോളമോ, അതായത് ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഗർഭഗ്രഹം ഉണ്ടെങ്കിൽ ഗർഭഗ്രഹത്തിന്റെ തറപ്പൊക്കം അതേ പൊക്കത്തിലോ, അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ പീഠത്തിന്റെ പൊക്കമോ അതിൽ അല്പം താന്നിരിക്കുന്നത് ഉത്തമമായിരിക്കും. അതായത് വിഗ്രഹത്തിന്റെ പീഠത്തിന്റെ പൊക്കമായ ഈ കാണിച്ചിരിക്കുന്ന ഇതിന്റെ പൊക്കം പൊക്കത്തോളമോ അല്പം താന്നിരിക്കുന്നത് ഏറ്റവും ഉത്തമവുമായിരിക്കും. ഇങ്ങനെയാണ് ബലിക്കല്ലിന്റെ പൊക്കത്തെ നിർണയിക്കുന്നത്. അടുത്തതായി പറയുന്നത് ശ്രീകോവിലിൽ നിന്നും എത്ര ദൂരത്തിൽ വേണം വലിയ ബലിക്കൽ സ്ഥാപിക്കേണ്ടതെന്നാണ്. ശ്രീകോവിലിന്റെ ഒരു വശമായ ഉത്തരദെണ്ണ്, അതായത് ഈ കാണുന്നതാണ് ഉത്തരദെണ്ണ് ഒരു വശം, ഈ ഒരു വശത്തിന്റെ ഉത്തരദെണ്ണ് കൊണ്ട് ശ്രീകോവിൽ മധ്യത്ത് നിന്നും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ മൂന്നരയോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ഏഴോ ചെല്ലുന്ന സ്ഥലത്ത്, അതായത് ഉത്തരദെണ്ണ് ചെല്ലുന്ന സ്ഥലത്ത് വലിയ ബലിക്കൽ സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാനിൽ തന്നെ ഒന്ന് പരിശോധിക്കാം. അതിന് എത്ര ദൂരം വേണമെന്നാണ് കൽപ്പിക്കുന്നത്? അതിന് പല ചുറ്റമ്പലത്തിന്റെ അളവുകൾ പ്രകാരമാണ് ദെണ്ണിന്റെ ദൂരങ്ങൾ നിശ്ചയിക്കാറുള്ളത്. അത് ആ വലിപ്പത്തിനനുസരിച്ചുള്ള ദെണ്ണിന്റെ അളവിലാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ എത്ര ദെണ്ണ് എന്ന് നോക്കാം. അതായത് ഈ കാണുന്ന ശ്രീകോവിൽ നിന്ന് കാണിക്കുന്നത് ഇതാണ്. ഇതിൻ്റെ ഒരു വശമായ ഉത്തരദെണ്ണ് 3:2 എന്ന കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശ്രീകോവിൽ മധ്യത്ത് നിന്നും 1, 2, 3, 4, 5, 6 എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6 ചെല്ലുന്നിടത്താണ് ഈ ചുറ്റമ്പലത്തിൻ്റെ വലിയ ബലിക്കല്ല് വരുന്നത്. അപ്പോൾ ആ 6 വരുന്നിടത്ത് വലിയ ബലിക്കല്ല് സ്ഥാപിക്കാവുന്നതാണ്. അതൊന്നും കൂടെ പറയാം. ശ്രീകോവിലിൻ്റെ മധ്യത്ത് നിന്നും അതിൻ്റെ ഉത്തരദെണ്ണായ 2, 3, 3.5, 5, 6, 7 ചെല്ലുന്നിടത്ത് വലിയ ബലിക്കല്ല് സ്ഥാപിക്കാവുന്നതാണ്. ബലിക്കല്ല് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റാകെ അതിൻ്റെ അഷ്ടദിക്പാലകരെയും സ്ഥാപിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പ്ലാനനുസരിച്ച് 6 ബലിക്കപ്പുരയുടെ സ്ഥാനം വന്നിരിക്കുന്നത്. അപ്പോൾ 6 വരുമ്പോൾ 6 അവിടെ ബലിക്കല്ല് സ്ഥാപിക്കാവുന്നതാണ്. വലിയ ബലിക്കല്ല് ദേവൻ്റെ പുക്കിളിൻ്റെ സ്ഥാനമായി സങ്കല്പിക്കുന്നു. ഇത്രയുമാണ് ബലിക്കല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഈ ബലിക്കല്ല് സ്ഥാപിക്കുമ്പോൾ ഇതും ബലിക്കപ്പുര മധ്യത്തിൽ നിന്നും പ്രദക്ഷിണവശാൽ ഗമനമാറ്റം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കിഴക്കോട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ തെക്കോട്ട് ഗമനം ചെയ്യണം. ഇതോടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പ്രാവശ്യം കൊടിമരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.